ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം എന്ന ഈ ബൈബിൾ പഠന പദ്ധതിയിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവം സ്വാഗതം പ്രിയപ്പെട്ടവരെ നമ്മൾ വിശുദ്ധ ലോക്കായ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായത്തിൻ്റെ ഏതാണ്ട് മധ്യഭാഗം പിന്നിട്ട് യേശു ജെറൂസലേമിനെക്കുറിച്ച് പറയുന്നതും അതുപോലെ ആ ജെറൂസലേം പതനത്തിനു മുമ്പ് ജെറൂസലേം നിവാസികളായ തൻ്റെ മനുഷ്യർക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ ജെറൂസലേം പതനത്തെക്കുറിച്ച് ഇരുപത്തി ഒന്നാം അധ്യായം ഇരുപത് മുതലുള്ള വചനങ്ങൾ നമ്മൾ കേൾക്കുന്നത് അതിൻ്റെ അവസാനത്തെ ഭാഗം ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കാരണം അവർ വാളിൻ്റെ വഴ്ത്തലയേറ്റു വീഴുകയും എല്ലാ ജനതകളിലേക്കും തടവുകാരായി ഇരുപത്തിനാലാമത്തെ വചനം അവൻ അവർ കൊണ്ടുപോവുകയും ചെയ്യും വിജാതിയുടെ നാളുകൾ പൂർത്തിയാകുന്നതുവരെ അവർ ജെറൂസലേമിനെ ചവിട്ടി മെതിക്കും ഈ ഒരു അവസാനത്തെ വാചകം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇത് വെറുതെ അങ്ങ് പറഞ്ഞു പോകുന്നതല്ല നാളിതുവരെയുള്ള ഇസ്രായേലിൻ്റെ ജീവിതാനുഭവത്തിൽ ചരിത്രത്തിൽ സംഭവിച്ച കാര്യങ്ങളുടെ ഓരോർമ്മപ്പെടുത്തലാണ് ഇനിയും ജെറൂസലേം തകർക്കപ്പെടുമ്പോൾ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ജെറൂസലേമിന് വന്ന് ഭവിക്കാനിരിക്കുന്ന നാശം ദൈവത്തിൻ്റെ ശിക്ഷയാണ് ഇപ്പോൾ എ ഡി എഴുപതിൽ ജെറൂസലേം തകർക്കുമ്പോൾ അത് അവരെല്ലാം തിരിച്ചറിയും ഇതങ്ങനെ യേശുവിനെയും യേശുവിൻ്റെ ശിഷ്യനെയുമൊക്കെ പീഡിപ്പിച്ചതിൻ്റെ ഭാഗമാണ് എന്ന് അത് നടപ്പിലാക്കുന്നതിൽ വിദേശം അതിപ്പോഴും പഴയ നിയമത്തിൽ പ്രത്യേകിച്ച് നമ്മൾ പുറപ്പാട് മുതൽ ഇങ്ങോട്ട് പോരുമ്പോൾ നമ്മൾ തിരിച്ചറിയണം ഓരോ ഭാഗവും വായിക്കുമ്പോൾ അതിനകത്തൊക്കെ ഓരോ പദ്ധതികൾ ദൈവം പറയുന്നുണ്ട് പറവോയുടെ ഹൃദയം കഠിനമാക്കി എന്ന് പറയുന്നത് ദൈവം ആ കഠിനമാക്കുന്നത് മനുഷ്യരെ ദേഹോവയെ വിളിച്ചപേക്ഷിക്കുവാൻ ഈ വിജാതീയവരായ ചക്രവർത്തിമാരുടെ നിലപാടുകളും അവരുടെ പീഡനങ്ങളും കാരണമാകുന്നുണ്ട് അതേപോലെ ജറൂസലേം അല്ല ഇസ്രായേലും യുതിയായുമൊക്കെ അവരുടെ പഴയതെല്ലാം മറന്ന് അവർ ചൂഷണം ചെയ്യുന്നതും നീതികേട് കാണിക്കുന്നതും അവർ തങ്ങളിൽ തന്നെ ആൾക്കാരെ ശത്രുക്കളായി കരുതുന്നതും ഇതൊക്കെ അവസാനം ഇവരെ നെബുക്ക നമ്മുടെ ബാബിലോൺ രാജാവും അല്ലെങ്കിൽ അസീറിയൻ രാജാവും ഒക്കെ ഇവരെ യുദ്ധത്തിന് യുദ്ധം ചെയ്ത് ഇവരെയൊക്കെ അടിമകളാക്കുന്നു അതൊക്കെ ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ് അങ്ങനെയാണേലേ ഇവർ പഠിക്കുകയുള്ളൂ എന്നുള്ള രീതിയിലാണ് അതിൽ നടപ്പിലാക്കുന്നതിൽ ദൈവത്തിൻ്റെ ശിക്ഷ നടപ്പിലാക്കുന്നതിൽ വിദേശ വിജാതീയ രാഷ്ട്രങ്ങൾക്കും പങ്കുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഭരബോയുടെ കാര്യം പറഞ്ഞത് നെബുക്കാദിനറിൻ്റെ കാര്യം പറഞ്ഞത് ഓരോരുത്തർക്കും ബാബിലോൺ അടിമത്തം പോലെ മുൻകാലങ്ങളിൽ നെബുക്കാദനസർ ചെയ്ത ദുരന്തങ്ങൾ പോലെ ഏഴി എഴുപതിൽ റോമാക്കാരിലൂടെ ഈ നഗരത്തിൽ നാശം സംഭവിക്കും അപ്പോൾ അതേപോലെ തന്നെ ഇത് ഇനി നടക്കാൻ പോവുകയാണ് ഇത് അന്ന് റെബുക്കാസര ബാബിലോൺ രാ ചക്രവർത്തി ആയിരുന്നെങ്കിൽ ഇന്ന് ഇനി നടക്കാൻ പോകുന്ന റോമാക്കാരാണ് വെളിപാട് പതിനൊന്ന് രണ്ടിൽ അതിൻ്റെ സൂചനകളുണ്ട് ജർമിയ ഇരുപത്തൊന്നേഴിൽ രമുക്കാദിനസർ അവരെ വാളിനിരയാക്കുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഈ വിജാതിയരുടെ സമയം അവരുടെ തേരോട്ടം തീരുന്നവരുടെ വരെ ജറൂസലേം ഒരു നിശ്ചിത കാലത്തേക്ക് വിജാതിയുടെ കീഴിലായിരിക്കും അത് സംഭവിക്കുകയും ചെയ്തു എ ഡി എഴുപത് കഴിഞ്ഞിട്ട് പിന്നെ തന്നെ ഏതാണ്ട് പത്ത് മുന്നൂറ് വർഷക്കാലത്തോളം ജറൂസലേം വിജാതിയുടെ കേന്ദ്രമായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ത്രീ വർഷങ്ങൾക്ക് ശേഷമാണ് പൂർണ്ണമായും ശരിക്കും പറഞ്ഞാൽ സ്വാതന്ത്ര്യം കിട്ടിയെങ്കിലും അത് വീണ്ടും യഹൂദരുടെ ഒരു സ്ഥലമായിട്ട് അവർക്ക് കിട്ടുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് നാൽപ്പത്തേഴ് നാൽപ്പത്തെട്ട് കാലഘട്ടത്തിലാണ് അന്ന് യു എൻ അസംബ്ലി ഒരു തീരുമാനമെടുത്തു ജെറൂസലേമിലേക്ക് യഹൂദർക്ക് തിരിച്ചു വരാനുള്ള അപ്പം അന്ന് ഏഴ് എഴുപതിൽ ചിതറിക്കപ്പെട്ടതിന് ശേഷം വിജാതീയരുടെ ഭരണമാണ് ജെറൂസലേമിൽ നടന്നത് അവരുടെ കീഴായിരുന്നു അപ്പം അതുകൊണ്ടാണ് ആ ഒരു കാലയളവിനെക്കുറിച്ച് യേസ് സൂചന കൊടുക്കുക തോപിത്ത് പതിനാല് നാൽപ്പത്തി അഞ്ചിൽ ഈ പ്ര ഈ യാസ്യം പ്രകടമാക്കുന്നുണ്ട് ജെറമിയ ഇരുപത്തി ഏഴ് ഏഴിൽ ഇത് പ്രതിഫലിപ്പിക്കുന്നുണ്ട് ജെറമിയ ഇരുപത്തിയേഴ് ഏഴിൽ സകല ജനതകളും അവനെയും അവൻ്റെ പുത്രനെയും പൗത്രനെയും അവൻ്റെ രാജ്യത്തിൻ്റെ കാലം പൂർത്തിയാകുന്നതുവരെ സേവിക്കും അവൻ്റെ നെബുക്കാതറിനെ സേവിക്കുന്ന കാലമാണ് അവൻ്റെ പുത്രനെയും സകല ജനതകളും അവനെയും അവൻ്റെ പുത്രനെയും പൗത്രനെയും മൂന്ന് നാല് തലമുറകളിൽ നെബുക്കാസനസറിൻ്റെ കീഴിലായിരിക്കും യഹുദ് ജനത എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് തോബിത്തിൻ്റെ പുസ്തകം നമ്മൾക്ക് തരുന്ന ഒരു പതിനാലാമത്തെ അധ്യായം ആറാമത്തെ വചനം ഇങ്ങനെയാണ് പറയുന്നത് അപ്പോൾ സകല ജനതകളും ദൈവമായ കർത്താവിൻ്റെ യഥാർത്ഥ ഭക്തരാവുകയും തങ്ങളുടെ വിഗ്രഹങ്ങൾ കുഴിച്ചു മൂടുകയും ചെയ്യും കർത്താവിൻ്റെ അതായത് ഇതെല്ലാം എന്തിനെയാണെന്നുള്ളത് പിന്നീട് നമുക്ക് ഓർമ്മിപ്പിക്കുന്നുണ്ട് വിജാതിയരുടെ ഇതൊക്കെ ദൈവത്തിൻ്റെ പദ്ധതിയിലുള്ളതാണ് പിന്നെ നമ്മൾ കാണാൻ പോകുന്നതാണ് പിന്നീട് പൗലോസ്ലീയ പറയുന്നുണ്ട് റോമാക്കാർക്ക് എഴുതിയ ലേഖനം വളരെ കൃത്യമായിട്ട് അതൊന്ന് എപ്പോഴും എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാരണം പൗലോസ്ലിയയുടെ ഈ യഹൂദർ തിരിഞ്ഞു നിൽക്കുന്നു പക്ഷേ വിജാതിയരെല്ലാവരും യേശുവിനെ അംഗീകരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വരും അത് അതിലൂടെ യഹൂദരും പൂർണമായും യേശുവിനെ സ്വീകരിക്കും പതിനൊന്നാം അധ്യായം ഇരുപത്തി അഞ്ച് മുതൽ റോമാകാതക ലേഖനത്തിൽ നമുക്ക് കേൾക്കാതെ സഹോദരരെ ജ്ഞാനികളാണെന്ന് അഹങ്കരിക്കാതിരിക്കേണ്ടതിന് നിങ്ങൾ ഈ രഹസ്യം മനസ്സിലാക്കിയിരിക്കണം ഇസ്രായേലിൽ കുറേ പേർക്ക് മാത്രമേ ഹൃദയകാഠിന്യം ഉണ്ടായിട്ടുള്ളൂ ഒരു ഒരൊന്നാന്തര യഹൂദനാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് വളരെ കൃത്യമായിട്ട് അറിയാം എല്ലാവരും പറയും യഹൂദൻ മുഴുവൻ അല്ല കുറച്ച് പേർക്കേ ഹൃദയകാഠിന്യം ഉണ്ടായിട്ടുള്ളൂ അതും വിജാതി പൂർണ്ണമായും സ്വീകരിക്കപ്പെടുന്നവരെ മാത്രം വിജാതിര് മുഴുവനും ജെറൂസലേമിലെ യേശുവിലേക്ക് കടന്നു വരുന്നവരുടെമാരെ മാത്രം അത് കഴിഞ്ഞ് വിജാതി യഹൂദരും ഇങ്ങോട്ട് വരും പിന്നെ വരുന്നതുകൊണ്ട് അതിനുശേഷം ഇസ്രായേൽ മുഴുവൻ രക്ഷ പ്രാപിക്കും എഴുതപ്പെട്ടിരിക്കുന്നു അങ്ങനെ തന്നെ അപ്പോൾ ഒമാക്കാരി ലേഖനത്തിലെ പൗലോ ശ്രീയായിട്ട് വളരെ ഉത്തമമായൊരു ഒരു ഒരു പ്രബോധനമാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ ഒക്കെ നമ്മളിപ്പം സുവിശേഷങ്ങളിലൊക്കെ യഹൂദർ കുറേ പേരെങ്കിലും മറുതളിച്ചു നിൽക്കുന്നു നിയമജ്ഞര് പരിസേര് പക്ഷേ അതുകൊണ്ട് നിരാശപ്പെടണ്ട അതിലൂടെ വിജാതീയരിലേക്ക് സുവിശേഷം പോകാൻ കാരണമായി വിജാതീയരെല്ലാവരും കയറി മിക്കവാറും യേശുവിലേക്ക് കടന്നു വരുമ്പോൾ അത് യഹൂദർക്കുള്ള രക്ഷയുടെ ഭാഗമായിട്ട് മാറും കാരണം യഹൂദരും പിന്നെ മനസ്സ് തിരിഞ്ഞ് അതാണ് പൗലോ ശ്രീഹായയുടെ ഒരു വലിയ പ്രതീക്ഷയും ഓർമ്മയുമൊക്കെ അല്ലെങ്കിൽ ഒരു സ്വഭാപ്തി വിശ്വാസവും ഒക്കെ അതുകൊണ്ട് നേരിട്ടല്ലെങ്കിലും പരോക്ഷമായി അത്തരം ചിന്തകൾ ജെറൂസലേം നാശത്തിന് പിന്നിൽ ദൈവം ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് അതായത് ജെറൂസലേം നിങ്ങൾ ചവിട്ടി മെതിക്കും അവരുടെ കാലം പൂർത്തിയാകുന്നവർ വരെ അവർക്കൊരു കാലയളവ് കൊടുത്തിട്ടുണ്ട് ആ കാലയളവ് കഴിഞ്ഞാൽ പ്രതീക്ഷയുടെ നാളുകൾ ജെറുലേമേ ജെറുസലേമിന് അതാണ് ഈ ത്രിവചനത്തിലൂടെ ഓർപ്പിക്കുന്നത് ചവിട്ടി മെതിക്കപ്പെടും ഇതൊക്കെ ഈ വാക്കുകൾ പോലും വചനത്തിലുള്ളതാണ് ദേവാലയം ചവിട്ടി മെതിക്കുന്നതിനെ പറ്റി ഏഷ്യ അറുപത്തി മൂന്ന് പതിനെട്ടിൽ പറയുന്നുണ്ടല്ലോ ദുഷ്ടർ അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിൽ കാലുകുത്തനിടയായത് എന്തുകൊണ്ട് ഞങ്ങളുടെ വൈരികൾ അങ്ങയുടെ ആലയം ചവിട്ടി മെതിക്കുന്നത് എന്തുകൊണ്ട് ദൈവത്തോടുള്ള ഒരു പ്രാർത്ഥനയാണ് പ്രവാചകൻ്റെ ദമുഖാദ് നസർ ജറൂസലം കീഴടക്കി പ്രവാസികളായ മനുഷ്യരുടെയൊക്കെ പേരിൽ ദൈവത്തോട് അവലാതിപ്പെടുന്ന അവരെന്തുകൊണ്ടാണ് ഇത് ചവിട്ടി മെതിക്കുന്നത് ദാനിയിൽ എട്ട് പതിമൂന്നിലും ഇതേ ആശയം ചവിട്ടി മെതിക്കുക എന്നുള്ള വാക്ക് പത്തയോ എന്ന ഗ്രീക്ക് ഭാഗത്തിന് മുന്തിരി ചവിട്ടി അല്ലേ മുന്തിരി വള്ളി മുന്തിരിഞ്ഞയുടെ നീരെടുക്കുന്നത് ചവിട്ടി ചക്കിൽ പോലെ തന്നെ ചവിട്ടി മെതിച്ചിട്ടാണ് ചവിട്ടുന്നതിനും ജോയൽ മൂന്ന് പതിമൂന്നിൽ പാവപ്പെട്ടവരുടെ തല പൂഴിയിൽ ചവിട്ടി വധിക്കുന്നതിനൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട് ഈ വാക്ക് പത്തയോ എന്നുള്ള വാക്ക് വീകരണം അത്രയും ഹീനമായ രീതിയിൽ ഈ ജറൂസലേം തകർക്കപ്പെടുന്നതിനെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാണ് ആമോസിലുണ്ട് സംഗീത പുസ്തകത്തിലുണ്ട് ഇതൊക്കെ നമ്മൾ തിരിച്ചറിയുക ഇനിയുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു ബൈബിൾ ഭാഗ പഠനമാണ് ലുക്കാർ സുവിശേഷം ഇരുപത്തൊന്നാം അധ്യായത്തിൽ ഇരുപത്തഞ്ച് മുതൽ വരെ മനുഷ്യപുത്രൻ്റെ ആഗമനത്തെക്കുറിച്ച് ഇതൊരു യുഗാന്ത പഠനം തന്നെയാണ് അതായത് ലോ ലോ മനുഷ്യപുത് മനുഷ്യരെ ദൈവം വിധിക്കാൻ വരുന്ന ഒരു കാലയളവിലെ കാര്യങ്ങളെക്കുറിച്ചുള്ള യേശുവിൻ്റെ പ്രബോധനങ്ങളാണ് ഇരുപത്തൊന്ന് ഇരുപത്തി അഞ്ച് സൂര്യനിലും ചന്ദ്രനിലും ഈശോ പറയുന്നു സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും അടയാളങ്ങൾ പ്രത്യക്ഷപ്പെടും കടലിൻ്റെയും തിരമാളുകളുടെയും ഇരമ്പ ജനപദങ്ങളിൽ സംരമുളവാക്കും ഇത് ഈ ഒരു വാചനം സൂര്യ മർക്കോസ് പതിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ചിൽ ഇതേ കാര്യങ്ങൾ പറയുന്നുണ്ട് സമാന്തര സുവിശേഷങ്ങളൊക്കെ തന്നെ ഈ ഭാഗങ്ങൾ ഒരേപോലെയൊക്കെ തന്നെയാണ് ചെറിയ വ്യത്യാസങ്ങളോടുകൂടി വിജാതീയ രാജ്യങ്ങളെ നശിപ്പിക്കുന്നതിന് മുന്നോടിയായി ഇത്തരം അടയാളങ്ങൾ ഉണ്ടാകുമെന്ന പഴയ നിയമചിന്തകളുണ്ട് ഉദാഹരണം പറഞ്ഞാൽ ഏശയ്യ പതിമൂന്ന് ഒമ്പത് പത്തിൽ കർത്താവിൻ്റെ ക്രൂരമായ ദിനം ഭൂമിയെ ശൂന്യമാക്കും സൂര്യൻ ഇരുണ്ടുപോകുമെന്ന് പറയുന്നുണ്ട് അപ്പം ഇതെല്ലാം വിജാതീയരുടെ ഭരണം അവസാനിക്കാൻ പോകുന്നു വിജാതീയ രാജ്യങ്ങളെയൊക്കെ നശിപ്പിച്ച് അതിനുള്ള സൂചനകളാണ് എസ്ഐ കെയിൽ മുപ്പത്തിരണ്ട് ഏഴ് നിന്നെ നിർമ്മാർജ്ജനം ചെയ്ത് കഴിയുമ്പോൾ നക്ഷത്രങ്ങളെ അന്ധകാരമാക്കും ജോയൽ രണ്ട് പത്ത് പതിൽ ആകാശം വിറുകൊള്ളും കടലിൻ്റെ ഇരമ്പം എന്നത് യുദ്ധസജ്ജരായി കുപിതരായി വരുന്ന വിദേശ ജനതകളെ സൂചിപ്പിക്കുന്നതാണ് അപ്പം നമ്മളതിനൊക്കെ ഓരോ പ്രതീകങ്ങളാണ് കടലിൻ്റെ കടലെന്നു പറഞ്ഞാൽ കടലിനപ്പുറത്തു നിന്ന് വിദേശ ശക്തികൾ വന്നിട്ട് ജെറൂസലേമിനെതിരെ യുദ്ധം ചെയ്യുന്നതിനെ കുറിച്ചാണ് കടലിൻ്റെ ഇരമ്പം തിരമാൽ കടലിൻ്റെ തിരുടെയും തിരമാലുകളുടെയും ഇരുമ്പൽ ജനപദങ്ങളിൽ സംരംഭം ഉളവാക്കും വഴിപിഴച്ച് ഇസ്രായേലിനെ നേരെയാക്കാൻ യഹോവ ഈ പ്രതീകം നൽകുന്നുണ്ട് എസ് ഈ അഞ്ച് മുപ്പതിലും ഞാൻ അഞ്ച് ഇരുപത്തിരണ്ടിലുമൊക്കെ ഈ കടലിൻ്റെ ഇരമ്പത്തെക്കുറിച്ച് അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ വിജാതീയരായിട്ടുള്ള രാജാക്കന്മാരും സാമ്രാജ്യങ്ങളുമൊക്കെ ഈ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ നേരെയാക്കാൻ അവരും ദൈവത്തിൻ്റെ ഉപകരണങ്ങളായിട്ട് മാറുന്നുണ്ട് എന്നുള്ള ഒരു പഠനമാണ് ഉള്ളിലുള്ളത് യേശുവിൻ്റെ എതിരാളികൾ യേശുവിനോട് അടയാളങ്ങൾ ചോദിക്കുന്നുണ്ട് നമുക്ക് പതിനൊന്ന് പതിനാറിൽ നീ ഇതൊക്കെ ചെയ്യുന്ന ചെയ്യുന്നതിന് എന്താണ് അടയാളം യോനായ അടയാളമല്ലാതെ ഞാനൊന്നും നിങ്ങൾക്ക് തരികയില്ല എന്ന് യേശു അവിടെ ഉത്തരം കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇതുവരെ ശിഷ്യന്മാരൊന്നും ചോദിച്ചില്ല ശിഷ്യന്മാരാണ് ചോദിക്കുന്നതിനുള്ള അടയാളം അതുകൊണ്ട് തന്നെ യേശുവിൻ്റെ യുഗാന്ത പഠനങ്ങളാണ് ഈ ഭാഗത്തുള്ളത് പ്രപഞ്ചത്തിൽ സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ രാജ്യങ്ങളിൽ പടരാൻ പോകുന്ന അസ്വസ്ഥതകൾ എല്ലാം ജെറൂസലേമിനും അപ്പുറം നടക്കാൻ പോകുന്ന ദുരന്തത്തിൻ്റെ സൂചികളാണ് ഇനി പറ യേശുൻ്റെ പഠനങ്ങൾ ആദ്യത്തെ ആ ഭാഗം മുഴുവൻ ജെറൂസലേമിനെ കേന്ദ്രീകരിച്ചാണെങ്കിൽ ഇനി പ്രപഞ്ചത്തിൽ വരാൻ പോകുന്ന പ്രതിഭാസങ്ങളുടെ മാറ്റം അത് ലോകത്തിൽ മുഴുവനും വന്ന് ഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള അടയാളങ്ങളാണ് സൂചനകളാണ് പ്രപഞ്ചത്തിന് നിയമവും താളവും തെറ്റും ഇവിടെയാണ് ചിലപ്പോഴെങ്കിലും നമ്മൾ സന്ദേഹിക്കേണ്ടത് നമുക്ക് പ്രപഞ്ചത്തിനൊരു താളമുണ്ട് ഒരു നിയമമുണ്ട് അതൊക്കെ തെറ്റിപ്പോകുന്നു അതുകൊണ്ടാണ് സൂര്യനിൽ ചന്ദ്രനിൽ അടയാളങ്ങൾ പ്രത്യക്ഷപ്പെടും ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഓർമ്മിക്കണം സിനോക്കെ എന്ന ഗ്രീക്ക് വാക്ക് പ്രകൃതിയിലെ ഈ അപൂർവ പ്രതിഭാസങ്ങൾ മനുഷ്യന് സൃഷ്ടിക്കുന്ന വിഭ്രാന്തിയെ മനുഷ്യരുടെ താളം തെറ്റിക്കും എന്ന് ഈശ്വര പറയുന്നുണ്ട് കൃത്യമായിട്ട് സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളും അടയാളങ്ങൾ പ്രത്യക്ഷപ്പെടും കടലിൻ്റെയും തിരമാളുകളെയും ഇരമ്പൽ ജനപദങ്ങളിൽ സംഭ്രമം അതിനാണ് സിനോക്കെ മനുഷ്യൻ്റെ ഉള്ളിലുള്ള അവൻ്റെ വലിയ ഭയത്തെയും ആകുലതയെയും എല്ലാം സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് അത് പ്രകൃതിയിലെ ഈ അപൂർവ അപൂ അപൂർവ പ്രതിഭാസങ്ങളിലെ ഭാഗമായിട്ട് മനുഷ്യർ വരുന്ന ഇരുപത്തൊന്ന് ഇരുപത്തിയാറ് സംഭവിക്കാൻ പോകുന്നവയോർത്തുള്ള ഭയവും ആകുലതയും കൊണ്ട് ഭൂവാസികൾ അസ്ഥപ്രജ്ഞരാകും ആകാശ ശക്തികൾ ഇളകും അതിനകത്തൊക്കെ നമുക്കധികം വിശദീകരണങ്ങൾ ആവശ്യമില്ല ഓരോ ഈ അപൂർവ പ്രതിഭാസങ്ങളുടെ മുമ്പിൽ മനുഷ്യരസ്ഥപ്രജ്ഞരായിട്ട് നിസ്സഹായരായിട്ട് നിൽക്കുന്നതിനെക്കുറിച്ചാണ് ആകാശഗോളങ്ങളെ പ്രപഞ്ച സൈനിക ശക്തിയായിട്ടാണ് ഇവിടെ കാണുന്നത് നമ്മുടെ ആകാശത്തിലെല്ലാം നക്ഷത്രം അതൊക്കെ ഒരു കാവ്യാത്മക ശൈലിയിലുള്ള അവതരണമാണ് മോഹാലസ്യപ്പെടുക എന്നതിൻ്റെ ഗ്രീക്ക് പദമാണ് അപ്പോ സൈക്കോ എന്നാണ് ബോധം അറിയുക ഒരുമിക്കുക എന്നൊക്കെ അർത്ഥം ഓയിക്കോമേനെ മനുഷ്യൻ മനുഷ്യ താമസിക്കുന്ന ഇടങ്ങൾ ലോകമാസകലമുള്ള പ്രപഞ്ച മാറ്റങ്ങൾ മനുഷ്യരിൽ വരുത്തുന്ന പുതിയ വ്യതിയാനങ്ങളാണ് ഈ വിവരണങ്ങളിൽ രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം പതിനേഴ് പതിനാറിൽ ആകാശഗോളങ്ങളെ ആരാധിക്കുന്ന പാപത്തെക്കുറിച്ച് പറയുന്നുണ്ട് മനുഷ്യപുത്രൻ്റെ മുമ്പിൽ അവയെല്ലാം ഇളകിപ്പോകുമെന്ന സൂചന അതായത് പഴയ നിയമകാലത്ത് അല്ലെങ്കിൽ പുരാതന ജനങ്ങൾ ഈ ആകാശഗോളങ്ങളെയും നക്ഷത്രങ്ങളെയും സൂര്യനെ ഇപ്പം ബാബിലോണില് അവർ ചന്ദ്രനെ ആരാധിക്കുന്നവരായിരുന്നു ചന്ദ്രദൈവത്തെയൊക്കെ പക്ഷേ ഈശോ മുന്നറിപ്പ് ഇതെല്ലാം സൃഷ്ടികളാണ് സൃഷ്ടി ദൈവം സൃഷ്ടിച്ചതാണ് ഇതൊക്കെ മാറും ഇതിൻ്റെ തനി സ്വഭാവവും ഇതിൻ്റെ താളവും നിങ്ങൾ ഈ കാണുന്ന മനോഹാരിതയും ഒക്കെ പോവും ഇതൊക്കെ മാറാൻ ഒന്നുമില്ല കാണും ഇതെല്ലാം ഇവരെയെല്ലാം ദൈവമായിട്ട് ആരാധിക്കുന്നവരുടെ മണ്ടത്തരം അവരുടെ പോഷത്വൊക്കെ നിങ്ങൾ മനസ്സിലാക്കും എന്നൊക്കെയുള്ള സൂചനകളാണ് അതിലൂടെ ഈശോ വ്യക്തമാക്കുക സംഭവിക്കാൻ പോകുന്നവയെ ഓർത്തുള്ള ഭയവും ആകുള്ളതും കൊണ്ട് ഭൂവാസികൾ അസ്തപ്രജ്ഞരാകും ആകാശ ശക്തികൾ ഇളകും ഇതുവരെ ദൈവമാണ് എന്ന് വിശ്വസിച്ചു സൂര്യനും ചന്ദ്രനും ഒക്കെ ഇളകിപ്പോകും അതുപോലെ അത് വലിയ യുഗാന്തരത്തിൻ്റെ ഒരു തിരിച്ചറിവാണ് എന്ന് നമ്മളെ ഓർപ്പിക്കുന്നു ഇരുപത്തിയേഴ് അപ്പോൾ മനുഷ്യപുത്രൻ ശക്തിയോടും വലിയ മഹത്വത്തോടും കൂടി മേഘങ്ങൾ വരുന്നത് അവർ കാണും അപ്പോൾ മനുഷ്യപുത്രൻ ശക്തിയോടും വലിയ മഹത്വത്തോടും കൂടിയത് യുഗാന്തരത്തിൽ സംഭവിക്കേണ്ട കാര്യത്തെക്കുറിച്ചുള്ള യേശുവിൻ്റെ പഠനമാണ് അപ്പോൾ ഡാനിയൽ പുസ്തകത്തിൽ കൃത്യമായിട്ട് മനുഷ്യബുദ്ധൻ്റെ ആകാശങ്ങൾ പ്രത്യക്ഷപ്പെടുന്നതിനെക്കുറിച്ച് കുറിച്ച് ഏഴ് പതിമൂന്ന് പതിനാല് വചനങ്ങൾ പറയുന്നുണ്ട് അതിൻ്റെ തന്നെ മാറ്റലിയാണ് ഇവിടെയും അധികാരം എക്സൂസിയ അധികാരത്തോടു കൂടിയാണ് വരുന്നത് ഒരു എല്ലാ അധികാരവും മഹത്വം ഡോക്സ മേഘങ്ങളിൽ വരുന്ന നെഫേലെ മേഘങ്ങൾ ഈ ലുക്ക ഈ സൂചനകൾ നേരത്തെ തന്നെ നൽകിയിട്ടുണ്ട് ഒമ്പത് ഇരുപത്തിയാറിൽ മഹത്വത്തിൽ വരുന്ന മനുഷ്യപുത്രനെ കുറിച്ച് പറയുന്നുണ്ട് പതിനൊന്ന് മുപ്പിൽ മനുഷ്യപുത്രൻ അടയാളമായിരിക്കും പോലെ എന്ന് പറയുന്നുണ്ട് പന്ത്രണ്ട് എട്ടിൽ മനുഷ്യപുത്രനും മനുഷ്യപുത്രനെ ഏറ്റു പറയുന്നവരേക്കുറിച്ച് പതിനേഴ് ഇരുപത്തിരണ്ടിൽ മനുഷ്യപുത്രൻ്റെ ദിവസങ്ങളിൽ ഒന്ന് കാണാൻ ആഗ്രഹിക്കുന്നതിനെക്കുറിച്ച് ഇരുപത്തിനാല് പിണർ പോലെ മനുഷ്യപുത്രൻ മുപ്പതിൽ മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന ദിവസം പതിനെട്ട് എട്ടിൽ മനുഷ്യപുത്രൻ വരുമ്പോൾ ഒമ്പത് മുപ്പത്തിനാല് മുപ്പത്തി ആറിലെ രൂപാന്തരീകരണ അനുഭവത്തോട് ചേർന്ന് പോകുന്ന വിളമാണിത് മനസ്സിലായല്ലോ മനുഷ്യപുത്രൻ്റെ ആ വരവിനെക്കുറിച്ച് മനുഷ്യപുത്രൻ്റെ ഏറ്റുമുട്ടലിനെ കുറിച്ച് ഇതെല്ലാം നമുക്ക് ലൂക്ക ഇതിനകം തന്നെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒരു പൂർണ്ണതയിലേക്കാണ് വരുന്നത് അപ്പോൾ മനുഷ്യപുത്രൻ ശക്തിയോടും എല്ലാ അധികാരത്തോടും കൂടി വലിയ മഹത്വത്തോടും കൂടി മേഘങ്ങളിൽ വരുന്നത് കാണും ഈ മേഘം എന്ന് പറയുന്ന നഫ് എൽ നമ്മളെപ്പോഴും ഓർക്കണം പഴയ നിയമകാലത്ത് പ്രത്യേകിച്ച് പുറപ്പാട് കാലത്തിൽ മേഘം മനുഷ്യരുടെ വഴികാട്ടിയായിരുന്നു അല്ലേ അവരാണ് പകല് മേഘത്തിൻ്റെ രൂപത്തിലാണ് അവർ പോന്നുകൊണ്ടിരുന്നത് അപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ പ്രതീകമാണതൊക്കെ ഇരുപത്തിയെട്ട് വ സംഭവിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ശിരസ് ഉയർത്തി നിൽക്കുവിൻ എന്തെന്നാൽ നിങ്ങളുടെ വിമോചനം സമീപിച്ചിരിക്കുന്നു ഇവിടെയാണ് ക്രിസ്തു ശിഷ്യർക്കുള്ള ഏറ്റവും വലിയ പ്രതീക്ഷ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ അത് ആ ഒരു രീതിയിൽ നമുക്ക് ജീവിക്കാൻ പറ്റിയാലാണ് നമ്മൾ ഭാഗ്യവാന്മാർ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന കാണുമ്പോൾ എൻ്റെ രക്ഷ എൻ്റെ മോചനം എനിക്ക് ദൈവത്തെങ്കിലേക്ക് എത്താനുള്ള വഴിയാണ് തുറന്ന് കിട്ടുന്നത് എന്ന് ഉറപ്പിക്കും അതാണ് യേശു പറയുന്നത് ഇവ സംഭവിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ഉയർത്തി നിൽക്കുവിൻ മുമ്പോട്ട് നോക്ക് അവിടെയാ യേശു വരുന്നത് യേശുവിന് നോക്കണം യേശു തൻ്റെ വിശ്വസ്തരെ വീണ്ടെടുക്കുന്നു എന്നതാണ് ധ്വനി മാലാക്കാമാർ വന്ന് ശേഖരിക്കുന്നു എന്ന് മർക്കോസില് പതിമൂന്ന് ഇരുപത്തി ഏഴിലുണ്ടെങ്കിൽ ഇതാ ഇവിടെ അത് ഒഴിവാക്കുന്നുണ്ട് ലൂക്ക മറിച്ച് തൻ്റെ പ്രിയപ്പെട്ടവർക്ക് ധൈര്യവും പ്രതീക്ഷയും യേശു തന്നെ നൽകുന്നു മർക്കോസിനകത്ത് ഒരു തെരഞ്ഞെടുപ്പുണ്ട് തൻ്റെ പ്രിയപ്പെട്ടവരെ മാതാക്ക വന്നിട്ട് ഒരറ്റന്മാർ മറ്റേ അറ്റന്മാരെ അവർ ശേഖരിക്കുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട് പതിമൂന്ന് ഇരുപത്തി ഏഴ് പക്ഷേ ഇവിടെ അതല്ല ഇവിടെ എൻ്റെ ക്രിസ്ത്യ എൻ്റെ പ്രിയപ്പെട്ടവർ എൻ്റെ മക്കൾ നേരെ നോക്കിക്കോ നിങ്ങളുടെ വീണ്ടെടുപ്പിൻ്റെ നിങ്ങളുടെ വിമോചനത്തിൻ്റെ നിങ്ങളുടെ രക്ഷയുടെ അടയാളമാണ് മനുഷ്യപുത്രൻ്റെ വരവ് നിൽക്കുക എന്നതിന് ഗ്രീക്ക് ആനാക്ഷിപ്തോ എന്നാണ് നിവർന്ന് നിൽക്കാൻ കഴിയാതെ പിശാചിനാൽ ബന്ധിക്കപ്പെട്ട സ്ത്രീയോട് യേശു നിവർന്ന് നിൽക്കാൻ പറയുന്നിടത്ത് ഇതേ വാക്ക് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ആനാക്ഷിപ്തോ എന്ത് കൃത്യമായിട്ട് ഈ വചനം അങ്ങ് കണ്ണി ചേർന്ന് പോണത് ഇവിടെയും യേശു പറയുന്നു നിങ്ങൾ നിവർന്ന് നിൽക്ക് ഇതുവരെയൊക്കെ നിങ്ങൾ പല അടിമത്വത്തിലും കൂലിപ്പോയവരാ നിങ്ങളൊക്കെ ഭയപ്പാടിൻ്റെ ആ വലിയ ഇതിൽ കഴിഞ്ഞവരാ മനുഷ്യപുത്രൻ്റെ ആഗമനം സംഭവിക്കുമ്പോൾ നിങ്ങളൊക്കെ ധൈര്യമായിട്ട് നിവർന്ന് നിൽക്കുക എന്നുള്ള ആ വലിയ പഠനം മനസ്സ് സൂക്ഷിക്കാം വീണ്ടെടുപ്പിന് ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം അപ്പോലിത്രോസിസ് എന്നാണ് അപ്പോ അപ്പോലിത്രോസിസ് എന്നാണ് അടിമത്തു നിന്നുള്ള മോചനം സൂചിപ്പിക്കുന്ന വാക്കാണത് ലൂക്ക ഒന്ന് അറുപത്തി എട്ടിൽ ആടുമ്പ ജനം അവിടുന്ന് ജനത്തെ രക്ഷിച്ചു എന്ന് പറയുന്നുണ്ട് രണ്ട് മുപ്പത്തെട്ടിൽ രക്ഷ പ്രതീക്ഷിച്ചു കൊണ്ടിരുന്ന എല്ലാവരും ശിശുവിനെ പറ്റി ദൈവത്തെ സ്തുതിച്ചു അവിടെയൊക്കെ ഈ അപ്പോ ലിത്രോസിസ് എന്ന ഗ്രീക്ക് പദമ ഉപയോഗിച്ചിരിക്കുന്നത് ഇരുപത്തിനാല് ഇരുപത്തി ഇസ്രായേലിനെ മോചിപ്പിക്കാനുള്ളവൻ എന്ന എമാവുസിലെ ശിഷ്യന്മാരോട് പറയുന്നുണ്ട് എമാവുല ശിഷ്യന്മാർ അവനെയോട് പറയുന്നുണ്ട് ഞങ്ങളൊക്കെ പ്രതീക്ഷിരുന്ന ഞങ്ങളെയൊക്കെ മോചിപ്പിക്കാനുള്ളവൻ രക്ഷിക്കാനുള്ളവൻ പക്ഷേ അവനെയാണ് അവരെല്ലാം തൂക്കിക്കൊന്നെ ആനാ കിപ്തോ ഉയർത്തുക പ്രതീക്ഷയുടെ അടയാളമാണ് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ എട്ട് ഇരുപത്തെട്ടിൽ മിതിയാന്കാർക്ക് ഗിദയോൻ്റെ തല ഉയർത്താൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നുണ്ട് എട്ട് ഇരുപത്തിയെട്ടിൽ അതെപ്പോഴേ അങ്ങനെയാണല്ലോ മറ്റുള്ള വിജാതിയുടെ അടുത്തെത്തുമ്പം പിന്നെ നമുക്കൊന്നും മേലാ തല ഉയർത്താൻ കഴിയാത്ത വണ്ണം അടിമത്തം അനുഭവിക്കുന്നതിനെക്കുറിച്ച് ന്യായാധിപന്മാരുടെ പുസ്തകം എട്ട് ഇരുപത്തി എട്ടിൽ പറയുന്നുണ്ട് ജോബ് പത്ത് പതിനഞ്ചിൽ ഞാൻ നീതിമാനാണെങ്കിലും ശിരസ് ഉയർത്തുവാൻ എനിക്ക് കഴിയുന്നില്ല അവനാം ശിക്ഷ മുഴുവൻ ഏറ്റുവാങ്ങുന്നത് കൊണ്ട് എല്ലാവരും അവനെ കുറ്റപ്പെടുത്തുന്ന ഇലിയാസർ ഉൾപ്പെടെ എല്ലാവരും നീ പാപത്തിൻ്റെ കാരണമാടാ നിനക്ക് തന്ന ശിക്ഷക്കെ എന്നൊക്കെ കൊണ്ട് അവൻ പറയുന്നുണ്ട് കാര്യം ഞാൻ നീതിമാനാണെന്ന് എൻ്റെ ഉള്ളിലുണ്ട് പക്ഷേ എനിക്കിപ്പോൾ തല ശിരസ് ഉയർത്താൻ പറ്റുന്നില്ല ജോബ് പത്ത് പതിനഞ്ച് സകീർത്തനം ഇരുപത്തിനാലേഴ് കവാടങ്ങളെ ശിരസ് ഉയർത്തുകേ നമ്മൾ പെസഹകായിക്കും ഓശാനിക്കുമൊക്കെ നമ്മൾ വരുമ്പോൾ നിത്യകവാടങ്ങളെ പുറക്കുവിൻ നിങ്ങളുടെ ശിരസ് ഉയർത്താൻ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ആ വാതിലുകൾ മുട്ടിയകത്തോട്ട് കയറുന്നത് ദൈവത്തിൻ്റെ വരവിനെ സൂചിപ്പിക്കുന്ന യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് യുഗാന്ത്യം വലിയ പ്രതീക്ഷയുടെ അവസരമാണ് ഭയത്തിൻ്റേതല്ല എന്ന് ചുരുക്കം അതാണ് നമ്മൾ ബോധ്യപ്പെടേണ്ട ഒരു കാര്യം യുഗാന്ത്യം നമുക്ക് ഭയപ്പാടിൻ്റേതല്ല നമ്മുടെ രക്ഷയുടെ അവസരമാണ് അടയാളമാണ് എന്ന് കണ്ടെത്തുക മനസ്സിലാക്കുക ഇരുപത്തൊന്ന് ഇരുപത്തിയൊമ്പത് നീ അതിനോട് ചേർന്ന് ഈശോ കൊച്ചു കഥ പറയുക ഒരു ഉപമയും അവൻ അവരോട് പറഞ്ഞു അതിമരത്തെയും അതൊരു ഉപമയും പറയുന്നത് അതിനൊരു അലങ്കാരികമായിട്ടുള്ള ഭാഷയാണ് അത്തിമരത്തെയും മറ്റ് മരങ്ങളെയും നോക്കുവിൻ അത്തിമരത്തെയും മറ്റ് മരങ്ങളെയും നോക്കാൻ പ്രപഞ്ചത്തിനോട് കണ്ട് വായിക്കാനാണ് ഈശോ പറയണത് ചെറിയ ഉപമകൾ യേശു മുമ്പും പറഞ്ഞിട്ടുണ്ട് ഉദാഹരണം പറഞ്ഞാൽ നാല് ഇരുപത്തി മൂന്നിൽ വൈദ്യ നീ നിന്നെ തന്നെ സുഖപ്പെടുത്തുക ഇതൊക്കെ ഒരു എന്നാ പറയുന്നത് സുഭാഷിതങ്ങളുടെ ശൈലി എന്നൊക്കെ പറയാം അഞ്ച് മുപ്പത്താറ് പുതിയ വസ്ത്രത്തിൻ്റെ പുതിയ വസ്ത്രത്തിൻ്റെ കഷ്ണം കീറി പഴയ വസ്ത്രത്തോട് ചേർക്കാറില്ല ആറ് മുപ്പത്തൊമ്പിൽ കുരുടനെ കുരുടനെ നയിക്കാൻ കഴിയുമോ ലൂക്ക പതിമൂന്നാറിൽ പറയുന്ന തളിർത്തു നിൽക്കുന്ന അത്തിമരത്തെ ഓർമ്മിപ്പിക്കുന്ന ഉപമ അത്തിമരം തളിർക്കുന്നത് പാലസ്തീനായി വേനൽക്കാലത്തിൻ്റെ തുടക്കമാണ് മറ്റ് മരങ്ങളെയും എന്നതുകൊണ്ട് ലൂക്ക സാർവത്രിക മാനം നൽകുകയാണ് അതായത് പ്രപഞ്ചത്തിൽ നടക്കുന്ന പ്രതിഭാസങ്ങൾ മാറ്റങ്ങളെക്കുറിച്ച് തീർക്കറിയാം തളിർക്കുമ്പോൾ ഇരുപത്തൊന്ന് മുപ്പത് നോക്കിയിട്ട് പറയുന്ന അവ തളിർക്കുമ്പോൾ വേനൽക്കാലം അടുത്തിരിക്കുന്നുവെന്ന് അറിയുന്നു ഈ സൂചനകൾ അടുത്ത് സംഭവിക്കാനിരിക്കുന്ന പരിസമാപ്തിയെക്കുറിച്ചുള്ള മുന്നറിയിപ്പാണ് മുപ്പത്തി ഒന്ന് യു പറയുന്നു അതുപോലെ ഇക്കാര്യങ്ങൾ സംഭവിക്കുന്നു കാണുമ്പോൾ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്ന് മനസ്സിലാക്കിക്കൊള്ളുക കൃത്യമായിട്ട് ഇങ്ങനെയുള്ള അതായത് പ്രപഞ്ചത്തിലെ പ്രതിഭാസങ്ങളെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുമല്ലോ ഇങ്ങനെ തളിർക്കുമ്പോൾ മത്തിമരമൊക്കെ തളർക്കുമ്പോൾ വേനൽക്കാലത്തിൻ്റെ സീസണായെന്നറിയാം അതേപോലെ ഈ ചന്ദ്രനെ മനുഷ്യപുത്രൻ്റെ ആഗമനത്തിന് മുമ്പ് നടക്കുന്ന ഈ പ്രതിഭാസം പ്രപഞ്ചത്തിലെ ഈ മാറ്റങ്ങളെക്കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ നിങ്ങൾ തിരിച്ചറിയണം കാലത്തിൻ്റെ അടയാളങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണം എന്നുള്ള സൂചനയാണ് ഈശോ പറയുന്നത് യേശുവിൻ്റെ വചനത്തിലും പ്രവൃത്തിയിലും ഉണ്ട് എന്ന് നമുക്ക് യേശു പറഞ്ഞിട്ടുണ്ട് പത്ത് ഒമ്പത് പതിനെന്തിലുമൊക്കെ എന്നാൽ അത് പൂർണ്ണമായിട്ടില്ല എന്നും യേശു പഠിപ്പിക്കുന്നുണ്ട് ഇരുപത്തിരണ്ട് പതിനാറ് പതിനെട്ടിൽ ദൈവരാജ്യം എത്തി എന്നാൽ അത് പൂർണ്ണതയിലെത്തണം ഇരുപത്തഞ്ചിലും ഇരുപത്തിരണ്ടിലും സൂചിപ്പിച്ച് ചേർത്ത് വേണം യുഗാദ്യത്തിൻ്റെ അടയാളങ്ങൾ ദൈവരാജ്യത്തോട് ബന്ധിപ്പിക്കാൻ ജെറൂസലേമത്തിൻ്റെ നാശം തുടങ്ങിയ സംഭവങ്ങളെ ക്രിസ്തു വിശ്വാസികൾക്ക് പ്രത്യാശ നൽകുന്ന സംഭവങ്ങളെ കാണാനുള്ള ക്ഷണമായി ഇതിനെ കാണുന്നവരുണ്ട് അതായത് ജെറൂസലേമിൻ്റെ നാശം എന്നൊക്കെ പറയുന്നത് ഇനിയെങ്കിലും അത് ക്രിസ്തീയ വിശ്വാസികൾക്ക് ഒരു പ്രതീക്ഷ നൽകുന്ന സംഭവമായിട്ട് ഒക്കെ വരും പിന്നീട് അതൊക്കെ തന്നെ വേറൊരു രീതി വരുന്നുണ്ട് റോമൻ സാമ്രാജ്യത്തിൽ ചക്രവർത്തി ആയിരുന്ന ചക്രവർത്തി പരാജയപ്പെടുമ്പോഴാണല്ലോ ക്രിസ്തു വിശ്വാസികൾക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നൊക്കെ ആ രീതിയിൽ പ്രത്യാശ പകരുന്ന ഇതിനെ ചിലതെങ്കിലും കാണുക ഇരുപത്തൊന്ന് മുപ്പത്തി രണ്ട് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എല്ലാം സംഭവിക്കുന്നത് വരെ ഈ തലമുറ കടന്നു പോവുകയില്ല ഇത് പലപ്പോഴും വളരെ സങ്കീർണമായ ഒരു വചനായിട്ട് വരുന്നുണ്ട് ഇവിടെയാണിത് വീണ്ടും ജെറൂസലേം നാശത്തെക്കുറിച്ച് തന്നെയാണ് നമ്മൾ നമ്മളെത്തിക്കുന്നത് യുഗാന്ത്യത്തെക്കുറിച്ചുള്ള പഠനമാണെങ്കിലും ഈ തലമുറ കടന്നു പോവുകയില്ല ഏത് ഇതൊക്കെ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ നാശം എന്ന് പറയുന്ന യേശുവിൻ്റെ മരണത്തിന് ശേഷം ഏതാണ്ട് നാൽപ്പത് കൊല്ലങ്ങൾക്കുള്ളിൽ നടക്കാൻ പോകുന്ന കാര്യമാണ് അപ്പം അതുകൊണ്ട് അതുകൊണ്ടായിരിക്കാം അതായിരിക്കാം ജെറൂസലേമിനുള്ള ശിക്ഷാവധി തൻ്റെ സമകാലികരുടെ കാലയളവിൽ തന്നെ നടക്കുമെന്ന് യേശു ഓർമ്മപ്പെടുത്തുന്നു ലൂക്ക ഇതുവരെ ഈ തലമുറ എന്ന ഉപയോഗിച്ചിട്ടുള്ള യേശുവിനെതിരെ പുറംതിരിഞ്ഞ് നിൽക്കുന്നവരെ പറ്റിയാണ് ഈ ലൂക്കായുടെ വിവരണങ്ങളിൽ ഈ തലമുറ അടയാളം അന്വേഷിക്കുന്നു ഈ തലമുറയോട് ഞാൻ എന്നൊക്കെ പറയുന്നത് മുഴുവനും ശത്രുപക്ഷത്തുള്ള ആൾക്കാരെ കുറിച്ചാണ് ഏഴ് ഉപ്പവത്തിൽ ഈ തലമുറയെന്തിനോടാണ് ഞാൻ ഉപ ഉപമിക്കേണ്ടത് വിലാപഗാനം ആലപിച്ചെങ്കിലും കരഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് എന്തിനും കുറ്റം കണ്ടെത്തുന്നവർ ഒമ്പത് നാൽപ്പത്തും വിശ്വാസമില്ലാത്തതും വഴിപഴച്ചതുമായ തലമുറയെ എന്ന് ലൂക്ക വിശേഷിപ്പിക്കുന്നുണ്ട് പതിനൊന്ന് ഇരുപത്തൊമ്പത് ഈ തലമുറ ദുഷിച്ച തലമുറയാണ് അതുകൊണ്ട് യേശുവിനെ സ്വീകരിക്കാൻ സ്വീകരിക്കാതിരിക്കുന്നതുകൊണ്ട് അവരുടെ കാലത്ത് തന്നെ ജെറൂസലേം നശിപ്പിക്കപ്പെടും അതാണ് യേശുവിനെ സ്വീകരിക്കാതെ അല്ലേ ആ ജെറൂസലേം പ്രവാ പ്രവേശനം കഴിഞ്ഞിട്ട് യേശുവിനെതിരെ കോപ്പ് കൂട്ടുന്നവരോടുള്ള മുന്നറിയിപ്പാണ് നിങ്ങളുടെ ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഈ ജെറൂസലേം തകർക്കപ്പെടും ഈ പ്രവാചക മുന്നറിയിപ്പ് ഏഴ് എഴുപതിൽ തന്നെ പൂർത്തിയായി എന്തായാലും അവസാനമുണ്ടാകും ഇന്നല്ലെങ്കിൽ നാളെ എന്ന ഉറപ്പാണ് യേശു നൽകുന്നത് അപ്പോൾ അതാണ് നമ്മൾ സത്യമായി ഞാൻ നിങ്ങളോട് ഒന്നും കടന്നു പോകില്ല ആകാശവും ഭൂമിയും കടന്നു പോകും എന്നാൽ എൻ്റെ വാക്കുകൾ കടന്നു പോവുകയില്ല അതാണ് അവസാനം പാചകമായിട്ട് ഈശോ പറയുന്നത് ഞാൻ പറയുന്നതിന് കാര്യങ്ങളിൽ നിങ്ങൾ കുറിച്ച് വച്ചു കൃത്യമായിട്ടും യേശുവിൻ്റെ വാക്കുകൾ പ്രപഞ്ചത്തിൻ്റെ അസ്തിത്വത്തിനും ഉയരെയാണ് ഈ ലോകത്തിൻ്റെ അസ്തിത്വം ഈ പ്രപഞ്ച സൃഷ്ടിയുടെയൊക്കെ മുകളിലാണ് യേശുവിൻ്റെ വാക്കുകളുടെ വില യേശ നാൽപ്പതിനിൽ പുല്ല് കരിയുന്നു പുഷ്പം പാടുന്നു നമ്മുടെ ദൈവത്തിൻ്റെ വചനമാകട്ടെ എന്നേക്കും നിലനിൽക്കും ഏശയാ നാൽപ്പത്തെട്ട് അങ്ങനെ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട് അതാണ് യേശുവിൻ്റെ മുന്നറിയിപ്പിന് ആ വാ ആ വാക്കുകളുടെ ബലം വിശ്വസ്ത യേശു നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന നമ്മളുടെ ഭാഗത്ത് എന്തുണ്ടാവണം എന്നുള്ളത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ലൂക്കാട് സുവിശേഷം ഇരുപത്തൊന്നാം അധ്യായത്തിൽ മുപ്പത്തിനാല് മുതൽ മുപ്പത്തഞ്ച് വരെ ക്രിസ്തു ശിഷ്യർ എങ്ങനെ യുഗാന്തത്തിന് വേണ്ടി ഒരുങ്ങണമെന്നുള്ള ക്രിസ്ത് കാണുന്നുണ്ട് ആ വിവരണങ്ങളുണ്ട് അത് പഠിച്ച് വായിച്ച് പഠിച്ച് വരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാ ദേവാനികളും പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി